മൂന്ന് സെന്റിൽ തീർത്ത അതിമനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും മറ്റുള്ള കാര്യങ്ങളും അതിൻ്റെ പ്രൈസും സ്ക്വയർ ഫീറ്റും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിലൂടെ മുമ്പിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തരും. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. കുഞ്ഞു സ്കെയിൽ 60 പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടാണ് മൂന്ന് സെന്റിൽ തീർത്ത ഈ ഒരു നില വീടുള്ളത്. ഫൽഗുണൻ സുമ്മാ ദമ്പതിമാരുടെ സ്വപ്നമാണിത്. അത് അവർ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകം ഇതിലും മനോഹരമാണ്. അപ്പോൾ ഇതാണ് വീടിൻ്റെ സിറ്റൗട്ട്. സിറ്റൗട്ട് മനോഹരമായി തന്നെ ടൈൽസ് ചെയ്തിട്ടുണ്ട്. ഇത് വുഡണല്ല, വുഡൺ ടൈൽസ് ആണ് കേട്ടോ. വുഡൺ മാതിരി തോന്നിക്കുന്ന ടൈൽസ്, 4x2 ടൈൽസ് കട്ട് ചെയ്തിട്ട് അവർ സ്റ്റെപ്പിൽ ചെയ്തിരിക്കുകയാണ്. മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വൈറ്റ് ആ ഷെയ്ഡിൽ കാണുന്ന ഗ്രാഫിക്സ് മോഡല് ടൈൽസ് ഫ്ലോറിൽ ചെയ്ത ഈ 4x2 തന്നെയാണ് ഇതും. ഇത് ഫുള്ളായിട്ടൊരു ഷീറ്റ്, ഇതാണ് 4x2 സൈസ് വരുന്ന ടൈൽസ്. അത് നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിൻ ഡോർ എന്ന് പറയുന്നത് വുഡല്ല, വുഡുമാരി തോന്നുകയാണെങ്കിലും ഇത് വുഡല്ല, ഫുള്ള് സ്റ്റീലാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തീർത്ത ഡോറാണിത്. അതുപോലെ തന്നെ ജനലും ഇവിടെ സിംഗിളാണ്, സിംഗിൾ ജനലാണ്. അതുപോലെ അത് സ്റ്റീലാണ്, ഫുള്ള് സ്റ്റീലാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ വലത് സൈഡായിട്ട് മൂന്ന് കള്ളികളായിട്ട് വരുന്ന ജനലും അതും സ്റ്റീലാണ്. ഹൗസ് വാർമിങ്ങിന് മുമ്പായിട്ട് കുറച്ച് ദിവസം മഴയത്ത് ഈ ജനലുകൾ ഉണ്ടായിന്, എന്നിട്ടും ഇത് തുരുമ്പൊന്നും കയറിയിട്ടില്ല. അത്രയും നല്ല സ്റ്റീലാണ്. പെയിൻ്റൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ജനലിൻ്റെ പെയിൻറ്റും കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ക്യുറാസ് എന്ന കമ്പനീൻ്റെ ഡോറുകളും ജനലുകളുമാണിത്. ക്യുറാസിൻ്റെ ലോക്കിംഗ് സിസ്റ്റം പറയാതെ വയ്യ, ഹൈ സെക്യൂർഡാണ്. അടിപൊളി കണ്ടീഷനായിട്ടുള്ള നല്ല അടിപൊളി ലോക്കാണ്. എക്സ്ട്രാ ഓർഡിനറി ലോക്കിംഗ് സിസ്റ്റങ്ങളും വരുന്നുണ്ട്. ആ വലത് സൈഡിൽ കൂടെ കണ്ട ഇതിങ്ങനെ ലോക്കാവും, വന്ന് ലോക്കാവും. അതുപോലെ തന്നെ മുകളിലും വരുന്നുണ്ട്. കുറ്റിയുടെ ആവശ്യമില്ല, ഒരു കുറ്റി ഇടുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. അതായത് ഇതാണ് അതിൻ്റെ മുകൾ ഭാഗത്ത്, ഇവിടെയാണ് അതിൻ്റെ ലോക്കിംഗ് വരുന്നത്. ഇത് ആ വലത് സൈഡിലുള്ള അതിൻ്റെ സൈഡായിട്ടുള്ളത്. ഇത് നോർമലായിട്ട് വരുന്നത്, ഹൈ സെക്യൂർഡാണ്. സംഭവം അടിപൊളിയാണ്. ഇനി നമുക്ക് അകത്തുള്ള വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പം നേരെ നമ്മൾ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഇൻ്റീരിയർ ഡിസൈനിങ് കാണാം. അതായത് മുകളിലായിട്ട് പ്ലാസ്റ്റോ പരിസ് കൊണ്ട് നല്ല ലൈറ്റിങ്ങൊക്കെ വെച്ചിട്ട് നല്ല ഫാൻസി ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഉസാർക്ക് മുന്തിരിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കളർഫുള്ളാണ്. ഈ ഫ്ലോർ ടൈൽ വരുന്ന അടുക്കള ഒഴിച്ച് ബാക്കിയെല്ലാം ഒരേ ഡിസൈൻ തന്നെയാണ്. ആ സീലിംഗ് ഫാൻസി ലൈറ്റൊക്കെ വരുന്നത് ഗ്ലാസ് ടൈപ്പാണ്. ഈ വീട് കെട്ടി ഉയർത്താൻ വേണ്ടി ഉപയോഗിച്ച സ്റ്റോണ് നോർമലല്ല, ലോക്ക് ബ്രിക്സ് എന്ന് പറയുന്ന 38 രൂപ ഒരു പീസിന് വരുന്ന സ്റ്റോണാണ് ഉപയോഗിച്ചത്. ലൈറ്റ് ഫാൻ സ്വിച്ചസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗോൾഡ് മെഡൽ എന്ന ബ്രാൻഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫ്രണ്ടിലെ ലിവിംഗ് റൂമിലേക്ക് കയറി വരുമ്പോൾ വലത് സൈഡ് ചുമരിലായി ഡസ്റ്റർ പുട്ടി ഉപയോഗിച്ച് നല്ല പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് ചെയ്തു വച്ചിട്ടുണ്ട്. റെഡ്, വൈറ്റ്, യെല്ലോ കളറിൽ നല്ല കളർഫുള്ളായിട്ട് ചെയ്തു വച്ചിട്ടുണ്ട്. ഇത് ആ സ്റ്റോൺ തന്നെയാണ്, അതിനെ ഇതിനെ മനോഹരമായിട്ട് തന്നെ ചെയ്തു വച്ചിട്ടുണ്ട് അവർ. ആ ചുമരിന് ഇടത് സൈഡായിട്ട് ഒരു 2-സീറ്റർ സോഫ സെറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട്. തൊട്ടിപ്പുറത്തായിട്ട് 4-സീറ്ററും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് സ്റ്റെയർകേസിന് അടിയിലായിട്ട് ചെറിയൊരു അറ, കുട്ടികളുടെ കളിപ്പാട്ടവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇട്ടുവെക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു അറ. പിന്നെ ഒരു LED TV സജ്ജീകരിച്ചേ കാണും. അതിന് പുറകിൽ പോളിത്തീൻ ഷീറ്റാണിത്, ഒരു ഷീറ്റാണ്. കാണുമ്പോൾ ഒരു സ്റ്റോൺ പോലൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ പുറകിൽ ഒട്ടിച്ചു വച്ചിട്ടുള്ളതാണ്. ഇവിടെ പൂജാമുറി സെപ്പറേറ്റ് ചെയ്തിട്ടില്ല,
ടിവിൻ്റെ അടുത്തായിട്ട് ചെറിയൊരു അറ പോലെ സെറ്റ് ചെയ്തതാണ്. അവിടെ നിന്ന് വലതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല വാഷ് ബേസിൻ ഏരിയ കാണും. 20x16 വാഷ് ബേസിനാണ് അത് കാണുന്നത്. സിംഗിൾ ടെൻ ടാപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പണ്ടത്തെ പോലെ തിരിക്കുന്ന ടാപ്പൊന്നുമല്ല, നല്ല സിംഗിളായിട്ട് ടേൺ ചെയ്യുന്ന ടാപ്പാണ് ഇപ്പോഴൊക്കെ വരുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട്. ചുമരൊക്കെ ചെയ്തത് ഡസ്റ്റർ പുട്ടി പെയിൻറ്റിങ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. ഇതിൽ കളേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ലൈറ്റ് ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ് എന്നിവ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതിൻ്റെ തേപ്പും കാര്യങ്ങളെല്ലാം, സിമെൻ്റ് തേപ്പും കാര്യങ്ങളെല്ലാം പുറത്ത് മാത്രമാണ് ഫിനിഷ് ചെയ്തത്. അകത്ത് പൂർണ്ണമായിട്ടും ഫിനിഷ് ചെയ്തിട്ടില്ല. അത് അങ്ങനെ തന്നെ വിടുകയാണ് ചെയ്തത്. അതങ്ങനെ പ്ലെയിനായിട്ട് കാണാനും ഒരു ഭംഗി തന്നെയാണ്. നമ്മൾ ലിവിംഗ് റൂമിൽ നിന്ന് കാണുമ്പോൾ ടി വി സ്റ്റാൻഡിൻ്റെ ഇടത് സൈഡായിട്ട് ഒരു ബെഡ്റൂമുണ്ട്. ആ ബെഡ്റൂമിൽ അതുപോലെ തന്നെ നല്ല ഡസ്റ്റർ വാൾപുട്ടി ഉപയോഗിച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. പ്ലെയിനായിട്ടും ചെയ്ത് വെച്ചിട്ടുണ്ട്. റൂമിലും ഡസ്റ്റർ പുട്ടി ഉപയോഗിച്ചിട്ടുള്ള പെയിൻറ്റിങ് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്ലെയിൻ പെയിൻറ്റും ഉപയോഗിച്ചിട്ടുണ്ട്. ജനാലകളുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ, കയറി വരുമ്പോൾ റൂമിലേക്ക് കയറി വരുമ്പോൾ ഇടത് സൈഡ് മൂന്ന് കളികളായിട്ടും നേരെ നോക്കുമ്പോൾ മൂന്ന് കളികളായിട്ടും, അങ്ങനെ രണ്ട് ജനലുകളാണ് ഇവിടെയുള്ളത്. റൂമിൽ സീലിംഗ് പ്ലെയിൻ ആയിട്ടാണ് വിട്ടിട്ടുള്ളത്. ഇത് വേറൊരു ബെഡ്റൂമാണ്. വാഷ് ബേസിന് വലത് സൈഡായിട്ട് ഉള്ള ബെഡ്റൂമാണ്. ഇവിടെ മൊത്തം മൂന്ന് റൂമാണുള്ളത്. മൂന്ന് റൂമിലും മൂന്ന് ഡിഫറെൻറ്റ് ഡിസൈൻസാണ് ചെയ്തിട്ടുള്ളത്. പെയിൻറ്റിൽ ഒരുപാട് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും വാൾപുട്ടി, ഡസ്റ്റർ വാൾപുട്ടി ഉപയോഗിച്ചിട്ട് ആ ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ മൊത്തം രണ്ട് ടോയ്ലറ്റാണുള്ളത്. അതിൽ ഒന്നാമത്തത് ഇതാണ്, ഈ റൂമിൽ, ഈ ബെഡ്റൂമിലാണുള്ളത്. ഇത് ഒന്നാമത്തെ ടോയ്ലറ്റാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. നല്ല ലൈറ്റ് ഷെയ്ഡ്, ഫ്ലോറും വാളും നല്ല ലൈറ്റ് ഷെയ്ഡാണ് ടൈൽസ് വിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല പ്രകാശമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ തന്നെയാണ് വേണ്ടത്. എക്സോസ്റ്റ് ഫാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ റെയിൻ ഷവർ, ഹെൽത്ത് പോസിറ്റ് കാര്യങ്ങൾ, ബാത്റൂമിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ. ടവൽ റോഡ് എല്ലാം സ്റ്റീലാണ് ബാത്റൂമിൽ വരുന്നത്. ടാപ്പായാലും ടവൽ റോഡായാലും വാഷ് ബേസും വരുന്നത് 20x16 സൈസ്. 20x16 ആണെങ്കിൽ നോർമലാണ്, കുറഞ്ഞ സൈസാണ്. ആ സൈസ് തന്നെ വേണം. ക്ലോസറ്റ് സിംഗിൾ പീസ് ക്ലോസറ്റ്, ജോയിൻറ്റും കാര്യങ്ങളും ഇല്ലാത്ത സിംഗിൾ പീസ് ക്ലോസറ്റ്. നല്ലൊരു മോഡലും കാര്യങ്ങളാണ് വാഷ് ബേസിനും ക്ലോസറ്റിലേക്ക് വന്നിട്ടുള്ളത്. ചൂടുവെള്ളത്തിൻ്റെ ടാപ്പും സെപ്പറേറ്റ് ഇതിലുണ്ട്. നമ്മൾ മെയിൻ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. മെയിൻ കിച്ചണിലേക്കാണ്. കിച്ചണിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മോഡുലാർ കിച്ചൺ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയ ഒരു കിച്ചൺ. നല്ല കാണാൻ കളർഫുൾ തന്നെയാണ്. റെഡ് കളറൊക്കെ ആയിട്ട് നല്ല കളർഫുള്ളാണ്. കബോർഡൊക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ടുണ്ട്. അതിൽ തട്ട് സ്ലാബിൽ കാണുന്നത് ടൈൽസാണ്. ടൈൽസാണ് വിരിച്ചിട്ടുള്ളത്. കിച്ചൺ സിങ്ക് കറക്റ്റ് അളവാണ് കേട്ടോ, കറക്റ്റ് അളവാണ്. നമ്മൾ പാത്രമൊക്കെ വലിയ പാത്രമൊക്കെ വെച്ച് കഴിക്കാൻ പറ്റിയ കറക്റ്റ് അളവിലാണുള്ളത്. പുറത്ത് നേരത്തെ സിറ്റ് ഔട്ടിൽ പടിയിൽ കണ്ട അതേ ടൈലാണ്. 4x2 ടൈല്, മാറ്റ് ടൈപ്പ്. കിച്ചണിന് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വലത് സൈഡായിട്ട് ഒരു പൊതുവായൊരു ടോയ്ലറ്റ് ഉണ്ട്. ഇന്ത്യൻ ക്ലോസറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറും വാളൊക്കെ ടൈല് വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. സോഫ്റ്റ് ഡിഷ്, ടവലൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുപോലെ തന്നെ ഫ്ലഷ് ടാങ്ക്, ഈ ഇന്ത്യൻ ക്ലോസറ്റിനും ഫ്ലഷ് ടാങ്ക് പറ്റും എന്നാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇത് 9 ലിറ്റർ ഫ്ലഷ് ടാങ്കാണ്. ഇത് കൺസിൽഡ് ആയിട്ടാണ് അതിൻ്റെ ഔട്ട്ലൈൻ പോകുന്നത്. 6x3 ആണ് ഫ്ലഷിംഗ് സിസ്റ്റം വരുന്നത്. ഇവിടെ എക്സോസ്റ്റ് ഫാനും വെച്ചിട്ടുണ്ട്. നമ്മൾ കയറി വരുന്ന മെയിൻ ഡോറിന് ഇടത് സൈഡായിട്ടാണ് സ്റ്റെയർ കേസ് സ്ഥാപിച്ചിട്ടുള്ളത്.
അതിൻ്റെ ഫ്ലോറിലും ടൈല് വിരിച്ചിട്ടുള്ളത് വുഡൻ ടൈപ്പ് മോഡലാണ്. പുറത്തുള്ള കിച്ചണിലും പുറത്തും കാണുന്ന അതേ ടൈൽസ് തന്നെയാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ കൈവരികൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സ്റ്റെയർ കേസ് വഴി മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ കല്ലിൻ്റെ മനോഹാരിത പ്ലെയിനായിട്ട് വിട്ടിട്ടുള്ളതാണ്. തേപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ അതിൻ്റെ മനോഹാരിത കാണാൻ പറ്റും. അതിന് സൈഡായിട്ടൊരു നല്ലൊരു ജനാല, പ്ലെയിനായിട്ടുള്ളൊരു ജനാല കൊടുത്തിട്ടുണ്ട്. ഇതാണ് ലോക്ക് ബ്രിക്സ് വരുന്നത്. ഇതിങ്ങനത്തെയാണ് ഉള്ളത്, ഇതിലൊന്നും ചെയ്തിട്ടില്ല. അത് നമ്മളിപ്പോൾ മുകളിലെത്തി. സ്റ്റെയർകേസ് കയറിക്കഴിഞ്ഞ് മുകളിലെത്തി ഇടത് സൈഡ് കാണുന്നതാണ് ലാസ്റ്റത്തെ മൂന്നാമത്തെ, ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം. അതിലും അതുപോലെ തന്നെ ഡസ്റ്റർ പുട്ടി പെയിൻറ്റും ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. പ്ലെയിനായിട്ട് പെയിൻറ്റും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് ആ ഡസ്റ്റർ പെയിൻറ്റ് പുട്ടി ഉപയോഗിച്ചിട്ടുള്ള ആ പെയിൻറ്റിങ്. സീലിങ്ങൊക്കെ എല്ലാ റൂമിലും സെയിമാണ്, പ്ലെയിനായിട്ടാണ് വിട്ടിട്ടുള്ളത്. ബെഡ്റൂമിൻ്റെ മറ്റൊരു സൈഡിലായിട്ട് 3D വാൾ പെയിൻറ്റിങ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു മരത്തിൻ്റെ ചില്ലകളിൽ നിന്ന് ഇല വീഴുന്നതുപോലുള്ള ഒരു 3D പെയിൻറ്റിങ്. ബെഡ്റൂമിൻ്റെ ജനാലയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ കയറി വരുമ്പോൾ ഒരു ജനാലയും കയറിക്കഴിഞ്ഞാൽ ഇടത് സൈഡായിട്ട് ഒരു ജനാലയും, അങ്ങനെ രണ്ട് ജനാലകളാണ് ഉള്ളത്. ബെഡ്റൂമിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ബാൽക്കണി ഉള്ളത്. താഴെ ഫ്രണ്ട് ഡോറിലുള്ള അതേ സെക്യൂർഡ് ആയിട്ടുള്ള ആ സെയിം ഡോർ തന്നെയാണ് മുകളിലുള്ള ബാൽക്കണിയിലും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫൈനലി ഇവിടുത്തെ ബാൽക്കണി എന്ന് പറയുന്നത്. ബാൽക്കണിൻ്റെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല പച്ചപ്പ് കാണാം, ചുറ്റുപാടിൽ നല്ല പാടങ്ങളാണ്. ഇവിടെ ടെറസിൽ കുറച്ച് ഏരിയ ഒഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒഴിഞ്ഞിട്ട് കാണാൻ പറ്റുന്നില്ല, കുറച്ച് ഏരിയ ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് കാഴ്ച. പിന്നെ ഇവിടെ കുറച്ച് ഇരുന്ന് കാറ്റൊക്കെ കൊള്ളാം. ഇവിടെ ഇട്ടിരിക്കുന്ന ടൈൽസ് എന്ന് വെച്ചാൽ നമ്മൾ കിച്ചണിൽ തട്ടിൽ കണ്ടില്ലേ, അവിടെ തട്ടിലിട്ട അതേ ടൈൽസ് തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. ഫ്ലോറിൽ കാണുന്ന ടൈൽസ് കിച്ചണും ബാത്റൂം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും യൂസ് ചെയ്ത ടൈൽ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വീട് മൊത്തം വരുന്നത് 1200 സ്ക്വയർ ഫീറ്റ് ആണ്. 1600000 രൂപയ്ക്കാണ് ഈ വീട് പൂർത്തിയാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും, നിങ്ങളത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സന്ധിക്കുമ്പോൾ വരെ വണക്കം.